നിയമ ലംഘനമാണ് പ്രശ്നം. നിയമം, മതത്തിന്റെ നിയമം, സഹാബത്ത് നിയമം ലംഘിക്കാമോ ഇല്ലയോ? കതിര് പറിച്ചു തിന്നുന്ന ശിഷ്യന്മാർ അതിനുശേഷം കാപത്തിൽ കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോടനെ തന്നെ പഴയ കാര്യം പറയുക, ദാവീദ് മനുഷ്യന്മാരും അനുവദനീയമല്ലാത്ത അപ്പം ഭക്ഷിച്ചത്, പിന്നെ പുരോഹിതൻ ശാപത്ത് ലംഘിക്കുന്നത് ലംഘനമാകാതിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം മർമ്മമായിട്ട് ഈശോ കൊണ്ടുവരുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു കൃത്യമായ കാര്യമാണ്. തൻ്റെ ആട് ശാപത്ത് ദിവസം കുഴിയിൽ വീണാൽ അതിനെ പിടിച്ച് കയറ്റാത്തതാരായിട്ട് ആരാ ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കയറ്റും. അത് ശാപത്ത് ലംഘനമാകാത്തതിൻ്റെ കാരണമല്ല, ആടുമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റഡ്നെസ്സാണ്. എൻ്റെ ആടാ, സ്വന്തം ആടാ. അലക്സ് വടക്ക് നിലപിതാവ് സിനഡിൽ പങ്കെടുത്തിട്ട് വന്നപ്പോൾ കാരുണികനോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. സിനഡിനകത്ത് അതിൽ പങ്കെടുത്തിരുന്ന ഒരു പോളിഷ് യുവതി, അവിടെ വല്യമ്മ മരിച്ചു, വല്യമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കുർബാന വെച്ചു. അപ്പോൾ സഹോദരി ഒരു ഹോമോസെക്ഷുവൽ ബന്ധത്തിൽ ജീവിക്കുന്നയാളാണ്. അവളെ നിർബന്ധിച്ച് അവളെ കുർബാനയ്ക്ക് വരുത്തി. അപ്പോൾ കുർബാനയ്ക്ക് വരുമ്പോൾ കുർബാന കൈക്കൊള്ളണമല്ലോ. അപ്പോൾ അതിനു മുമ്പ് കുമ്പസാരിക്കാൻ പോയി. എന്നാൽ കുമ്പസാരിപ്പിക്കുന്ന അച്ഛന് അവളെ മനസ്സിലാക്കാനായില്ല, അവളെ ഉൾക്കൊള്ളാനായില്ല, അവളുടെ അവസ്ഥ അംഗീകരിക്കാനായില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. ഇത് കേട്ട സിനഡിൽ പങ്കെടുക്കുന്നവരുടെ പലരുടെയും കണ്ണ് നിറഞ്ഞു. അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് പാപ്പ 296-ാമത്തെ നമ്പറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് രീതി സഭാ പാരമ്പര്യത്തിലുണ്ട്. ഒന്ന് പുറത്താക്കുന്ന രീതി, മറ്റത് ചേർത്ത് പിടിക്കുന്ന രീതി. ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാതെ പുറത്താക്കുന്ന രീതി, അകത്താക്കുന്ന രീതി, അഥവാ ചേർത്ത് നിർത്തുന്ന രീതി. 405-ാമത്തെ നമ്പറിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് പാപ്പ ഇത് വിശദീകരിക്കുന്നു. അതായത് ക്രമരഹിതമായ വിവാഹ ബന്ധത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് പറയുമ്പോഴാണ് പാപ്പ പറയുന്നു, വസ്തുനിഷ്ഠമായിട്ട് നോക്കിയാൽ അവര് പാപ സാഹചര്യത്തിൽ ജീവിക്കുന്നവര്, എന്നാൽ വ്യക്തിനിഷ്ഠമായിട്ട് സബ്ജക്റ്റീവായിട്ട് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവര് പാപത്തിലാകണമെന്നില്ല എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ആവശ്യപ്പെടുന്നത് ഷിഫ്റ്റ് യുവർ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടൊന്ന് മാറ്റുക. നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാതെ മുമ്പിൽ വന്ന് നിൽക്കുന്ന വ്യക്തിയായിട്ട് വൈകാരികമായി അടുപ്പത്തിലേക്ക് വരിക, അയാളുടെ സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്? നിയമത്തെ അതിലംഘിക്കാൻ പറ്റും. അത് നിയമത്തിൻ്റെ ലംഘനമാകില്ല, അതിലംഘനമാണ്. നിയമത്തെ ട്രാൻസ്ജെൻഡ് ചെയ്യാൻ പറ്റും. ഈശോ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ഷിഫ്റ്റ് യുവർ പെർസ്പെക്റ്റീവ്.